بسم الله الرحمن الرحيم. സൂറത്ത് യാസീനിൽ മുടി കെട്ടിയ സംഭവം, അതിൻ്റെ വസ്തുതയെന്ത്, ഇതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. വാട്സാപ്പുകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അങ്ങനെ സൂറത്തുൽ ബഖറയിൽ നിന്ന്, അതുപോലെ സൂറത്തു യാസീനിൽ നിന്ന് മുടി കിട്ടി, ആ മുടിയിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള രോഗങ്ങൾക്കൊക്കെ അത് ശിഫയാണ് എന്ന്, അങ്ങനെ ഒരു തങ്ങള് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വാട്സാപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ വസ്തുത എന്താണ്? നിലവിൽ കൊറോണ വൈറസ് നമ്മുടെ നാടുകളിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ നാം അത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഓതുന്നൊരു സൂറത്താണ് സൂറത്തു യാസീൻ. അപ്പോൾ അങ്ങനെ എന്നും ഓതുന്ന സൂറത്ത് ആകുമ്പോൾ ഓതുന്നവരുടെ താടി രോമം, അതുപോലെ തന്നെ കൺപോളയിലുള്ള രോമം, അതൊക്കെ ആ പേജിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വീഴുന്ന അവസരത്തിൽ അത് വൃത്തിയാക്കിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആരുടെയെങ്കിലും മുസ്ഹഫിൽ വീണിട്ടുണ്ട് എങ്കിൽ അത് പറക്കത്തുള്ള മുടിയാണ് എന്ന് മനസ്സിലാക്കി വെള്ളത്തിലിട്ട് കുടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഏത് തങ്ങളാണ് പറഞ്ഞത് എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അപ്പോ പുതിയൊരു മുസ്ഹഫ് കൊണ്ടുവന്ന് അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മുടി കിട്ടില്ല. സ്ഥിരമായി ഓതുന്ന മുസ്ഹഫുകളിൽ വീണുകിടക്കുന്നതാണ്. ഇത്തരം വാർത്തകളിൽ ആരും വഞ്ചിതരാവരുത്. നിലവിലെ സാഹചര്യത്തിൽ ഉംറയും സിയാറയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ മദ്രസകളിലുള്ള ഖുർആൻ പാരായണവും എല്ലാം മുടങ്ങിയ വളരെ ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു അവസരത്തിൽ ജനങ്ങളെ വട്ടം കറക്കുന്ന ഇത്തരം മെസ്സേജുകൾ നാം ആരും ഷെയർ ചെയ്യരുത്. എത്രയോ സാധുക്കൾ മുസ്ഹഫ് എടുത്ത് ഈ ഒരു മുടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലാരും വഞ്ചിതരാവരുത്. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യവും നാം ഒരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം ആണതിൻ്റെ ഉത്തരവാദി എന്നുകൂടെ ആ വിഷയത്തിൽ അറിയിക്കുന്നു. അല്ലാഹു തആല പടർന്നു വന്നിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.